അതായത് 100-150 കിലോമീറ്ററിനുള്ളിൽ രണ്ടു പ്രാവശ്യം നിർത്തും കേട്ടോ. ഇങ്ങനെ പോയാൽ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് വേയിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ മധ്യപ്രദേശിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നടു നിർത്താനായിട്ട് ഒന്ന് നിർത്തിയതാണ് കേട്ടോ. ഏ മധ്യപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കീയുടെ പ്ലാന്റ് കണ്ടില്ല കണ്ടില്ല എന്ന് പറയണ്ട, ഇതാണ് കീയുടെ പ്ലാന്റ്. അപ്പൊ സമയം രാവിലെ 6 മണി. ഞങ്ങള് ഡൽഹിയിൽ നിന്ന് കരോൾ ബാഗിൽ നിന്ന് നേരെ നാട്ടിലേക്ക് വിടുകയാണ്. അപ്പൊ നമ്മളെ ഈ വീട്ടിൽ നമ്മളെ ഈ യാത്രാ വിശേഷങ്ങളാണ്. അതായത് ന്യൂഡൽഹി ടു പാലക്കാട് ഒറ്റപ്പാലം. അപ്പൊ എല്ലാവരും നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു സി ജീസ് വേൾഡ്. നമ്മൾ ഡീസൽ ഫുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ റേറ്റ് 87.62. ഫുള്ളാക്കിട്ട് ഒറ്റ വിടൽ നേരെ കേരള. നമ്മള് ഫാസ്റ്റാഗ് എടുക്കണം കേട്ടോ. ഫാസ്റ്റാഗ് മൊബൈൽ നമ്പർ പറഞ്ഞു. മൊബൈൽ നമ്പർ ഫസ്റ്റ് നമ്മൾ ടോളിൽ കയറാൻ പോവാണ്. ഇതൊക്കെ ഫാസ്റ്റാഗിന്റെ ആൾക്കാരുണ്ട്. ഇവിടെ ടോള് എത്തുന്നതിന് മുന്നായിട്ട് ഈ ഫാസ്റ്റാഗിന്റെ ആൾക്കാരുണ്ട്. ഫാസ്റ്റാഗ് എടുക്കാത്ത എടുത്തു വരുന്ന വണ്ടിയിൽ ഇല്ലാത്ത വണ്ടികൾ നേരെ പോരാ. ഈ ടോള് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡ് വരുന്ന നിൽക്കണ്ടാവും ബോർഡ് കാണിക്കത്. ഇങ്ങനെ ബോർഡ് കാണിക്കും. അപ്പം അവരെ കാണിച്ച് അവർ എന്ന് പറയും. അപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ബേജാറാവണ്ട. ഇവിടെ ഇവരിവിടെ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇവരെ വിളിച്ചാൽ മതി. ഓക്കെ ഫസ്റ്റ് ടൈം. നമ്മൾ 182 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോകാനാണ് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞിരിക്കുന്നത്. അതുവരെ ഇനിയൊരു വളവ് തരുമില്ല, ഒരേ പിടിപിടി. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് വേയിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആഗ്ര 184 കിലോമീറ്റർ, മധുരം 125, ആഗ്ര 184 കിലോമീറ്റർ. ഇത് നമ്മളിപ്പോ ഒരു ഹൈവേ നിന്ന് എക്സിറ്റ് ആയിട്ട്, നമ്മളെ ഹൈവേന്ന് എക്സിറ്റ് ആയിട്ട് ഹോട്ടലും പരിപാടിയൊക്കെ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട് ഉള്ള സ്ഥലമാണ്. ഹൈവേന്ന് എക്സിറ്റ് ആയിട്ട് വരണം. അടിപൊളി സംഭവമുണ്ട് അതിനകത്ത്. നമുക്ക് ഇഡ്ലി വട എല്ലാ സംഭവം ഉണ്ട്. ഇഡ്ലി വട കോംബോ അടിപൊളി സെറ്റപ്പാണ്. ഹൈവേയുടെ സൈഡിൽ നിന്ന് എക്സ്പ്രസ് വേയിൽ പോകുമ്പോൾ പച്ചവെള്ളം കിട്ടില്ലട്ടോ. അവിടെ നമ്മൾ എക്സിറ്റ് ആയിട്ട് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഗൈസ്മാരെ, നമ്മളിതേ ഫുഡ് കഴിക്കണം കേട്ടോ. ദോ ഇഡ്ലി എഗ് വട 151 രൂപ. നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. ഒരു ലോങ് ഡ്രൈവൊക്കെ ചെയ്ത് ഒരു എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ലൊരു ഫുഡൊക്കെ കഴിക്കാൻ വരാം. ശേഷം റിലാക്സ് ചെയ്യാം, ടോയ്ലറ്റ് പോവാം. ഞായറാഴ്ച അടിച്ചു വിളിക്കട്ടോ അവര് എവിടെയൊക്കെയോ ടീമായിട്ട് പോവാ. യാത്ര തുടങ്ങട്ടോ. വീണ്ടും ചെറിയൊരു 2 ഇഡ്ലി 1 വടയൊക്കെ കഴിച്ചു, ചായ കുടിച്ചപ്പോ ഒരു സമാധാനം. നമ്മളെ സാരഥി കയറി. നമ്മളെ ബ്രദറാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളെ എം ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഒരു ദീർഘ ദൂര യാത്ര തുടങ്ങാണ്. ദാസേട്ടൻ ശരിയല്ലേ? ഓക്കെ, എല്ലാരും ഉഷാറാണ്. നമ്മൾ ഇനി അങ്ങനെ നമ്മൾ ആദ്യത്തെ ടോള് വന്നിരിക്കണം കേട്ടോ. കന്നി ടോളാണ്. കന്നി ടോളാണ്. എന്തുണ്ട് മിന്നിച്ചേക്കണേ? വള്ളം നിറച്ച് ടോള് വന്നിട്ട് മിന്നിച്ചേക്കണേ. നമ്മളങ്ങനെ
അടുത്തൊരു എക്സിറ്റ് എടുത്ത് ചായ കുടിക്കാനായിട്ട്, അത് മട്ട് ഗ്ലാസ് ഗ്ലാസ്സിലാണ് ചായ. ഇതൊരു പുലാട്ടി പുലാട്ടി സംഭവം കുടിച്ചോണ്ടിരിക്കുന്നു. പുലാട്ടി നമ്മളെ പുലാട്ടി നൂറ് നൂറ്റമ്പത് കിലോമീറ്ററിനുള്ളിൽ രണ്ടു പ്രാവശ്യം നിർത്തണം കേട്ടോ. ഇങ്ങനെ പോയാത്തില്ല ചായ പിടിച്ച് ഇനി ഒറ്റ സാർ കുലച്ചായ എങ്ങനെയുണ്ട് സാർ, നിങ്ങൾ അഭിപ്രായം പറയൂ. നോർത്ത് ഇന്ത്യൻസിന്റെ സ്പെഷ്യൽ ചായ ടേസ്റ്റുള്ളായിരുന്നു. ടേസ്റ്റ് ശരിക്കും അറിഞ്ഞു വന്നപ്പോഴേക്കും ക്വാണ്ടിറ്റി ടേസ്റ്റിയാണ് ചായ. ഇത് ഇതിന്റെ പില്ലൻസ് ആ പാടത്തു നിന്ന് ചളി കുഴച്ചുണ്ടാക്കുന്ന ഇതൊക്കെ ഒരു നാട്ടിലെ ചെറിയൊരു ഒരു വ്യവസായം വ്യവസായമാണ്. അതെല്ലാം ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് പോകുന്ന ആളുകൾ കൊണ്ടുപോകുന്ന ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ബസ് കാണാത്തവർക്ക് വേണ്ടി നമ്മൾ ഇടുകയാണ്. നമ്മള് നല്ല ഹൈവേ ഒക്കെ പോയി. ഇപ്പൊ നമ്മള് 44 കേട്ടോ, 44 ഇതാണ് സ്ഥിതി. നിറച്ച് ഓട്ടയും ടോള് കൊടുക്കും വേണം. റോഡ് മഹാമോശം. ഇനി എപ്പോഴാണ് നല്ല റോഡ് കിട്ടുക അറിയില്ല. ഞങ്ങൾ ആകെ ദുഃഖിതരാണ്. ഞങ്ങൾ 6 മണിയാകുമ്പോഴേക്കും നാഗ്പൂര് എത്തി സ്റ്റേ ചെയ്യണം എന്നുള്ള പരിപാടിയിൽ പോവാണ്. അപ്പം ഇപ്പൊ എത്തും ഉൾപ്പെടുത്തില്ല. നമ്മള് നമ്മള് ഗോളിയോർ എത്താൻ പോകട്ടോ. ഈ വഴിയിലൊരു പ്രശ്നം എന്താ വെച്ചാലേ, നിറച്ച് പശുക്കളാണ്. പശുക്കൾ എപ്പോ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. റോഡിൽ ഇങ്ങനെ പശുക്കൾ കിടക്കുന്നുണ്ട്, സൂക്ഷിച്ച് ഓടിക്കണം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ വഴി. പുതിയ സാരഥി ഏറ്റെടുത്തിരിക്കുകയാണ് ഷാജി ഭായ്. നമ്മള് മധ്യപ്രദേശിൽ ഏതോ ഒരു ഗ്രാമത്തില് നടു നിവർത്താനായിട്ട് ഒന്ന് നിർത്തിയതാണ് കേട്ടോ. ഒരു ഗ്രാമത്തിൽ നടുവ് നിർത്താനായിട്ട് നിർത്തിയത് ഏതൊരു ഇടവഴി. നടുവ് ഒന്ന് നിവർത്തും വേണം. ഒരു ചായയും കുടിക്കാന്ന് വെച്ചാർന്ന്. അപ്പൊ ഇവിടെ ചായക്കടയൊന്നുമില്ല. എന്നാ പോയാലോ രഘുബായ്, തീർക്കാക്കേ അത് പോണല്ല എന്താള്. ഓടിച്ച് ഓടിച്ച് നമ്മള് നാഗ്പൂര് സ്റ്റേ ചെയ്യണമെന്ന് ആണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ നാഗ്പൂര് എത്തില്ല. നമ്മൾ നാഗ്പൂർ എത്തണമെങ്കിൽ 10 മണി 11 മണിയൊക്കെ ആവും. അപ്പൊ ഞങ്ങളൊരു അതിന് മുന്നായിട്ടൊരു ഒരു 7 മണി 8 മണിക്ക് ആകുമ്പോഴേക്കും സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. എന്നാ ജി വേറെ ബസ് വന്ന് ആൾക്കാരൊക്കെ ഇറക്കുന്നുണ്ട്. പക്ക ഗ്രാമമാണ്, പക്ക ഗ്രാമം. നമ്മളേ നമ്മള് വന്നിട്ട് സാഗർ എന്നുള്ളത് നമ്മള് കഴിച്ച് ചെറിയൊരു ഒരു ഒരു ഗാവാന്ന് വിചാരിച്ചു. സാഗർ എന്നുള്ള സ്ഥലത്തേക്ക് ആക്ച്വലി നമ്മള് നാഗ്പൂർ ലക്ഷ്യമാക്കി വന്നാണ്. പക്ഷെ നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ല, റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ നമ്മള് നിയറസ്റ്റ് റൂം കിട്ടുന്ന ഒരു സ്ഥലം നോക്കി ചോദിച്ചപ്പോ സാഗർ എന്ന് പറഞ്ഞു. ഈ സാഗർ എന്ന് പറഞ്ഞപ്പോ സ്ഥലം ഇതാണ് സാഗർ. ഇതാകുമ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ NH സ്റ്റേ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ അടിപൊളി റെസ്റ്റോറൻറ്റുകളും താമസവും കടകളും വമ്പം വലിയൊരു സിറ്റിയാണ്. നമ്മൾ ഡൽഹി പോലെ തന്നെ. പക്ഷെ ഇതിന് 4 പുറവും തന്നെ കേട്ടോ, വിജനമായ പാടങ്ങളും. ഒരു സിറ്റി ഇന്ന നടുവിൽ ഒരു സിറ്റി ഇങ്ങനെ ഉണ്ടെന്ന് അറിയയില്ല. സാഗർ ഇവിടെ തങ്ങണത് ഇന്നത്തെ സാഗർ നഗര കാഴ്ചകളാണ് കാണുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഡൽഹി പോലെ ഇതിന് വില കാര്യമെന്നൊക്കെ ഞാൻ ചോദിച്ചു. നമുക്ക് ചോദിക്കാൻ സമയമില്ല. ഇത് ജസ്റ്റ് പഴം വാങ്ങാനായിട്ട് പോവാണ്. രാവിലെ 5 മണിക്ക് നീക്കണം. 5:30 മണിയാകുമ്പോഴേക്കും വണ്ടി വിടണം.
നാളത്തെ സ്റ്റേ നമ്മള് സ്റ്റേ ചെയ്യാൻ പോണത് ഹൈദരാബാദ്. ഹൈദരാബാദ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഹൈവേ സൈഡിലെവിടെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്യണം. മറ്റന്നാ നമ്മള് വീട് പിടിക്കണം പാലക്കാട് ഒറ്റപ്പാലം. രാവിലെ നമ്മള് സാഗർന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ സമയം 6:19. അടിപൊളി ഒരു ലൈക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ടീം മെമ്പേഴ്സൊക്കെ ഫുൾ സ്റ്റഡി ആയിട്ട് കയറിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ നടക്കണം. ഇവരിവിടെ പശുക്കളെ ഈ വന്യമൃഗങ്ങളുണ്ടല്ലോ അതേപോലെയാണ്. പശുവിനെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. മധ്യപ്രദേശിലെ റോഡുകൾ കീഴടക്കി പശുക്കളെയാണ് നമ്മൾ കാണുന്നത്. റോഡ് കീഴടക്കി വെച്ചിരിക്കുന്ന പശുക്കൾ. ആ മഞ്ഞ നോക്കുക, എന്താ മോനെ ചെറിയ മഞ്ഞും വെയിലും. നല്ല കോടയുണ്ടോ? വിഷയദാരിദ്ര്യോ ഞാതേട്ടനോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓർമ്മകളായി വറക്ക റോഡ്. അവിടെ ഇവിടെ ഒക്കെ ചെറിയ കുഴികളും കുണ്ടും ഒക്കെ ഉണ്ട്. പിന്നെ ചില സ്ഥലത്തൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. നമ്മള് ഡൽഹിന്ന് ഇപ്പൊ വരുമ്പോ നമ്മള് എന്റെ മനസ്സിൽ ഫുള്ള് ഡൽഹി ആഗ്ര പോലെ റോഡായിരിക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അല്ല, നമ്മള് ആഗ്ര കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് കുറെ ഭാഗമൊക്കെ പണി നടക്കുന്നുണ്ട്. റോഡ് ഒക്കെ ഡബിൾ ലൈനേ ഉള്ളൂ, മൂന്ന് ലൈനൊന്നും ഇല്ല. താപകളുണ്ട് ഇഷ്ടം പോലെ. നല്ല ആളെ പോയി കട്ടില് പോയി കിടന്ന് റോട്ടി ദാല് കഴിക്കാം. സുബ സുബ ബ്രേക്ക്ഫാസ്റ്റ് കിധർ സേ ഭായി? ക്യാ ബാത് ഹേ, ദാസേട്ടൻ പോണോ അന്വേഷിക്കാനായിട്ട്? ആൾക്കാരൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുക കേട്ടോ. മുരളിവാലയില് ഇവിടെ എന്താക്കിയാ അവിടെ എല്ലാവരും നമ്മളെ പുലികളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പാട്ടൊക്കെ കേൾക്കുന്നു. കമലേഷ് ടാക്കോ ചക്കോ ഇഡ്ലി മധ്യപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഇഡ്ലി പറയും. കേട്ടോ, നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടല്, നല്ലൊരു ആംബിയൻസ് ആണ്. ബാക്കിലതേ ഒരു ഒരു കുന്നിന്റെ മുകളിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ചാല് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എല്ലാത്തിനും ചാട്ട് മസാല ആലുവോ അതൊക്കെ. അപ്പൊ നമ്മള് ഒരു 7 മണിയോടുകൂടി വണ്ടി ഒതുക്കി കാമറെഡ്ഡി എന്ന സ്ഥലത്ത്, അതായത് ഹൈദരാബാദ് എത്തിയിട്ട് ഒരു 125 കിലോമീറ്റർ മുന്നേ അപ്പോഴേ എത്തിയുള്ളൂ. അപ്പോഴേക്ക് എല്ലാവർക്കും വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാണെന്ന്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഫുഡും ഭക്ഷണമൊക്കെ എല്ലാം കഴിച്ചിട്ട് ഇവിടെ ഹോൾട്ടാണ്. നാളെ രാവിലെ 6 മണിക്ക് വിടും. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:30 നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇത്തെ ലക്ഷ്യം ഞങ്ങളുടെ ബാംഗ്ലൂർ വഴി നേരെ നമ്മൾ വീട്ടിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇനി നമ്മുടെ വീട്ടിലേക്ക് പോകണം. നമ്മളിപ്പം തെലുങ്കാനയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് ആന്ധ്ര, അത് കഴിഞ്ഞ കർണാടക, പിന്നെ തമിഴ്നാടു, കേരള. അപ്പൊ നമ്മള് സുപ്രഭാതം തെലുങ്കാനയിൽ കൂടെയാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. നമ്മള് 6 പാതയിൽ കേറിട്ടോ. നമ്മളെ ബോർഡ് കാണാം. നമ്മളിത് ഹൈദരാബാദ് ടച്ച് ചെയ്യാതെ
ടൗൺ ടച്ച് ചെയ്യാതെ നമ്മൾ ബാംഗ്ലൂർക്കുള്ള ഒരു റിംഗ് റോഡാണ്. റിംഗ് റോഡ് ആറ് വരിയാണ് കേട്ടോ, ആറ് വരി പാതകൾ നമ്മൾ വരികയാണ്. ഹൈദരാബാദ് ടൗൺ പോവാതെ നമുക്ക് അപ്പുറത്ത് ചാടാം. ഇപ്പം നമ്മൾ ഹൈദരാബാദിലെ ഔട്ടറിലുള്ള ഒരു കടയിൽ കയറിയിട്ടുള്ള ഭക്ഷണം കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. രണ്ട് ഇഡ്ഡലി ഒരു വട 50 രൂപ. നല്ല ടേസ്റ്റ് അല്ലേ? ഉബായ് സൂപ്പർ അല്ലേ? കണ്ട അതിൻ്റെ ഒരു അല്ലേ, ഒന്ന് ടേസ്റ്റ് നോക്കാം. ഇഡ്ഡലി ചട്നിയൊക്കെ ഒന്ന്, ആന്ധ്ര എന്ന് പറഞ്ഞാല് നല്ല ഇഡ്ഡലി. നമ്മള് ആ റിംഗ് റോഡിൽ നിന്ന് എക്സിറ്റ് ആയ ഉടനെ ഉള്ള ഒരു കടയിൽ കയറി. ഈ ഹോട്ടലിലാട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നിങ്ങള് നിന്നിട്ടാ കഴിച്ചത്, ഇരുന്നില്ല. വണ്ടിയുടെ കുത്തിക്ക് നമ്മള് ഹൈദരാബാദ് റിംഗ് റോഡിന്റെ എൻഡിൽ നിന്ന് നമ്മള് ബാംഗ്ലൂർ റോഡിൽ എക്സിറ്റ് ആയി. എന്നിട്ട് നമ്മള് അപ്പത്തന്നെ ശാവടിക്കാൻ നിർത്തി. ഇതൊന്ന് ബാംഗ്ലൂർക്ക് 500 something kilometers ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് പ്ലാസയിലേക്ക് കയറി കേട്ടോ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി സേലത്തേക്ക് 370 kilometers ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി സാപ്പാട് കഴിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് മയങ്ങണം, വണ്ടി ഹാൻഡ് ഓവർ ചെയ്യണം വേറെ ആൾക്ക്. കുറേ ഓടിച്ചു ഞാൻ. ചാപ്പടം കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്തു വണ്ടി. ഇനി നമ്മൾ ബാംഗ്ലൂർ ടച്ച് ചെയ്യാതെ നേരെ കൃഷ്ണഗിരിയിലേക്ക് പോയി കയറുന്ന ഒരു വഴി കാണിക്കുന്നു ഗൂഗിൾ മാപ്പ്. ആ വഴി പോയി കൃഷ്ണഗിരി പോയി കയറും. നട്ട് നമ്മളിപ്പോൾ ഒരു 65 kilometers കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ആയിട്ട് പിന്നെ നേരെ കൃഷ്ണഗിരി. കിയയുടെ പ്ലാന്റ് കണ്ടില്ല കണ്ടില്ല എന്ന് പറയണ്ട, ഇതാണ് കിയയുടെ പ്ലാന്റ്. നമ്മള് ബാംഗ്ലൂർ എത്തുന്നതിന് മുന്നുള്ള സ്ഥലത്തുള്ള ഒരു കിയയുടെ പ്ലാന്റ് ആണ്. നമ്മളങ്ങനെ കർണാടകയിലേക്ക് കയറിയിട്ടോ, കർണാടക നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ ടൗൺ ടച്ച് ചെയ്യാതെ ഹൊസ്കോട്ട വഴി നേരെ കൃഷ്ണഗിരി പോയി കയറണം കേട്ടോ. അപ്പൊ പോകുന്ന വഴിയിൽ ഒരു ചെറിയ ഒരു ധാബയിൽ കയറിയിട്ട് ഒരു ചായ കുടി. അപ്പൊ നമ്മള് വീണ്ടും ഒരു ബ്രേക്ക് നമ്മള് മല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തി. കൃഷ്ണഗിരി എത്തിയിട്ടില്ല. അതിനു മുമ്പ് നമ്മള് രഘുബായുടെ അളിയൻ ഇവിടെ കണ്ടു. അപ്പൊ ഞങ്ങക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു. ഞങ്ങളെ കാണാൻ വന്നാണ്. ഞങ്ങക്ക് ഒരു റിഫ്രഷ്മെന്റ് ഒക്കെ കൊടുത്തുന്നുണ്ട് ക്ഷീണം തീർക്കുള്ളത്. അപ്പൊ ഇനി ഞങ്ങള് അതൊക്കെ ആയിട്ട് മെല്ലെ 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 പോവാനുള്ള പരിപാടിയാണ്. ഈ മാമന്റെ അളിയൻ ഹൊസ്കോട്ട് വഴി വരുന്ന അതുണ്ടല്ലോ. മല്ലൂര് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇതാട്ടോ, കുഴിയും കുണ്ടാണ്. പക്ഷെ ട്രാഫിക് ബ്ലോക്ക് നിൽക്കുന്നതല്ല, കുഴിയും കുണ്ടൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഇവിടെ വന്ന് കയറാം കൃഷ്ണഗിരി. അവിടെ കൂടെ വന്ന് എത്ര സമയം എടുക്കുന്നുള്ളത് അറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഏതാ നല്ലതെന്ന്. ഇതേ വരികയാണ് നല്ലത്, അതോ ടൗണിൽ കൂടെ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി വഴി വരികയാണ് നല്ലതെന്ന് അറിയണവരൊന്ന് കമന്റ് ചെയ്താൽ വളരെ ഉപകാരം. ആ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടും. അങ്ങനെ ഞങ്ങള് നീണ്ട ഒരു യാത്ര ഇടവഴി കൂടെ വന്നിട്ട് ഇവിടെ ഹൈവേ ഒന്ന് കയറിയിട്ടുണ്ട്. നല്ല കഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ലക്ഷ്യം സേലമാണ്. സേലത്തേക്കുള്ള യാത്രയാണ് ഇപ്പോ. അത് എന്തായാലും ഒരു ഒറ്റപ്പാലൊക്കെ എത്താൻ ഒരു 12:30 ആവും വിചാരിക്കണം. ഞങ്ങള് ഡീസല് അടിക്കുകയാണ്. മിക്കവാറും ഈ ഡീസലുകൊണ്ട് നമ്മൾ ഒറ്റപ്പാലം എത്തുന്നു വിചാരിക്കണം. ഇതോടുകൂടി നമ്മളെ ഡീസലിന്റെ മൊത്തം ചെലവ് നമ്മൾ പറയാം, ഒന്ന് കൂട്ടി നോക്കട്ടെ. മൊത്തം കുറെ പ്രാവശ്യം പല ദിവസം അടിച്ചിട്ടുണ്ട്, എത്രയാണെന്നൊന്നും അറിയില്ല. അപ്പൊ അണ്ണാച്ചി, നമ്മൾ ഇവിടുത്തെ അണ്ണാച്ചി അതാ ഡീസലൊക്കെ എന്താ റേറ്റ് കൊഞ്ചം കൗണ്ട് പണ്ണുങ്ക.
മൊത്തം കൂട്ടിയെന്ന് പറയും. നമ്മൾ ആ പ്രേക്ഷകരോട് പറയണം എത്ര ഡീസലായി, അതായത് ഡൽഹിന്നേ എത്ര ഡീസലായി നമുക്ക് പറയണ്ടേ. ഒരു ഇന്നോവ ഡൽഹിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മളെ കേരളത്തിലെ പാലക്കാട് ഒറ്റപ്പാലം എത്താനായിട്ട് എത്ര ഡീസൽ വേണമെന്നുള്ളത് ഒരു നമ്മൾ കറക്റ്റ് പറയാം. ഇതാ ദാസേട്ടൻ വളഞ്ഞെന്ന് പറഞ്ഞ് കാല് വേദനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ യങ് ഈസ്റ്റാക്ക്. കാരണം നമ്മൾ തെളി കരിവ് കഴിവ് തെളിയിച്ചു. കാരണം എന്താ അറിയോ, എല്ലാവരും മൂപ്പര് പറഞ്ഞു ഡൽഹി ടു വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നൊക്കെ, പക്ഷെ മൂപ്പര് ഈ ഏജിലും നമ്മളെ കൂടെ വന്ന്. എത്ര വയസ്സായി ദാസേട്ടാ? ആ 58 വയസ്സായി. 58 വയസ്സ് നമ്മളിവിടെ നമ്മുടെ കൂടെ കൂടി അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മളിപ്പം സേലത്തിൻ്റെ പമ്പിലാണ്, എല്ലാവരും മൂത്രമൊഴിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. ഹൈവേയുടെ സൈഡിൽ നമ്മൾ വണ്ടി ഇതവിടെ കിടക്കണം. കാല് നീട്ടിയിരിക്കുക. നമ്മൾ എന്ന് വെച്ചാൽ 3 ദിവസമായെങ്കിലും 2 ദിവസം സ്റ്റേ ചെയ്തായെങ്കിലും നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ എം പിയിൽ സ്റ്റേ ചെയ്തു. അവിടെ നമുക്ക് ഏകദേശം ഒരു പെർ ഡേ, അതായത് പെർ പേഴ്സൺ ഒരു 650 രൂപ, അതായത് 6 ആൾക്ക് ഒരാൾക്ക് 650 രൂപ റേറ്റ് വന്നു. ദൈവം ഒരുത്തൻ എല്ലാം മന്ദം മന്ദം നീങ്ങി കൊടുക്കും. ഇന്ന് നമ്മൾ വീട്ടിലെത്താൻ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോവാണ് വീട്ടിൽ. അതുകൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നമ്മളൊരു 12:30-1 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തുന്ന വിചാരിക്കണം ഒറ്റപ്പാലം. അപ്പം എല്ലാവരും റിലാക്സ് ചെയ്യണം. പോങ്ക ഇപ്പോൾ എല്ലാവരും തമിഴിലെ പേശുന്നത് സാർ. വി ആർ നൗ ഇൻ തമിഴ്നാട്. നമ്മൾ ഇനിയും നമ്മൾ തമിഴിലെ പേശണം. ഇപ്പം എല്ലാം പറഞ്ഞു പറഞ്ഞ് ഇപ്പം ഹിന്ദിയാണ് വരുന്നത്. ദാസേട്ടാ കയറ്. ഞങ്ങളങ്ങനെ ഈരോട് എത്തിട്ടോ. അപ്പോൾ ഞങ്ങളൊരു രാത്രിയിലെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഈരോട് അങ്ങനെ നമ്മുടെ ഡൽഹി യാത്രയിലെ അവസാനത്തെ ടോളാണ് കേട്ടോ, നമ്മള് പാലക്കാട് ടോള്. അതും കഴിഞ്ഞു, ഇനി ടോള്, ഇനി നമ്മളെ ടോൾ എത്രയാന്നുള്ളത് പറയാം. അപ്പൊ ഗായ്സ് രാത്രി 1:30 ഞങ്ങള് നമ്മളെ ഒറ്റപ്പാലത്ത് വീട്ടിലെത്താറായി. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം. അതുവരേക്കും താൽക്കാലികമായി വിടാം. ബൈ.